Hi friends, welcome back to the Chess Kitchen. Ellarkum sukhanallo, safe a irikka. Njan innu ivide palkova undakkunna video nu kaanikkunnathu ketto. Idu nalloru sweet aanu. Athra valiya eluppathilonnu kondu undakkan pattathilla. Pakshe enikku ariyaavunna ellarkkum ee palkova ishtamaanu. Appo namukku idu undakkan thodangam. Njan ivide 1 liter paalaanu eduthittullathu. Appo idu undakkan vendittu choodu nalla kattiyulla oru paathram edukkanam. अब अल्वर लिटर पालिने यावि आवीन पालन अब आ पाल चूड़ा इतना वेट वणवर कटो अब अब कालकुलेट वे जोलिये मच्छे इंटे निका पा बोईल इन इन फ्लैम कुछ इन कंटिन्स इलाक अब पा कुी और लिटर अर लिटर आव अर लिटर वह कल लिटर आव अगे नाम आवल नोक इोक ई पात्र सैडिल स्पूणिल कुछ क्रीम अगर स्टिको इतने वाले अत्यावश्य अद वे स्पू उपयोग अाले नीकर अद पालि लेवल कुे इन सैडिलिंग स्टिका कटो अब इन ड्रई आगा नाम स्पूण नीकटे ഇപ്പോൾ പാലിന്റെ ലെവൽ വന്ന് ഹാഫ് ആയിട്ടുണ്ട് ഇപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബൗളിൽ ഒരു പിഞ്ച് സോൾട്ട് ഇടണം എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കണം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് ആ പാലിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇത് എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ പാൽ കുറച്ചൊന്ന് പിരിഞ്ഞു വരണം പിന്നെ ഇനിയിപ്പോ നമ്മൾ ഷുഗർ ഒക്കെ ഇടുമ്പോഴേക്ക് ആ സ്വീറ്റ്നസ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നോക്കിയാൽ പാൽ അങ്ങനെ പിരിഞ്ഞു വന്നത് ശരിക്കും സ്പൂണിൽ നമുക്ക് കാണാൻ കഴിയും കണ്ടോ കുറച്ചൊക്കെ അങ്ങനെ പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അര ലിറ്റർ എന്ന് പറയുന്നത് ഇനി 1/2 ലിറ്റർ ആണ് 1/2 ലിറ്റർ ആവുമ്പോഴാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത് ഇപ്പൊ 1 ലിറ്ററിനെ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ അല്ല 1/2 ലിറ്റർ ആവുമ്പോഴേക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പൊ ഇതിനി ഷുഗർ ഒന്നും അധികം വേണ്ട ട്ടോ നമ്മൾ ഇപ്പൊ ഒരു ചായയ്ക്കോ അല്ലെങ്കിൽ രണ്ട് ചായയ്ക്കോ നമ്മൾ എത്രമാത്രം ഷുഗർ ഇടുവോ अत्र षुगर मेट कम लिटर पा पाकोव आवे और टम्लर करक्ट वरू कटो अब टम्लर चाय की नामेत्र षुगर अत्र षुगर मैं या रुपू षुगर इतने धारा इन कुछ ना मधुर वेणु मूंसपूण कटो इन अल्ड वीकना इन कंटिन्स इलाकोटेण षुगर अड़की प्रत्येक श्रद्धि कटो ഷുഗർ എല്ലാം നല്ലോണം അലിഞ്ഞ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കണം കേട്ടോ ഞാൻ 3 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ സ്പൂണിൽ തന്നെയാണ് ഞാൻ ഷുഗറും എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോ ഫസ്റ്റ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലോണം ഇളക്കി ഒന്ന് കുറുകി വന്ന ശേഷം ബാലൻസ് നെയ്യ് കൂടി ഒഴിച്ചാൽ മതി ഇപ്പോ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ക്ഷമയോടെ ഇളക്കി കൊണ്ടേയിരിക്കുക അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എപ്പോഴാണോ ഈ നെയ്യ് പാലുമായിട്ട് മിക്സ് ആയി നെയ്യ് കാണാണ്ടാവും കേട്ടോ ആ സമയത്തിനെ വേണം അടുത്ത നെയ്യ് ഒഴിക്കാനായിട്ട് ഇപ്പോ കണ്ടില്ലേ നെയ്യ് കാണാനേ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് അത് മിക്സ് ആയി ഓക്കേ ഇനി ബാലൻസ് നെയ്യ് കൂടി അതിലേക്ക് ഒഴിക്കണം വീണ്ടും സെയിം പ്രോസിജർ തന്നെയാണ് ഈ നെയ്യ് ആ പാലില് മിക്സ് ആവണവരേക്കും പിന്നെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇങ്ങനെ ഉണ്ടാക്കിയാലേ പാൽക്കോവ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പോ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഇപ്പോ സെക്കൻഡ് ടൈം ഒഴിച്ച നെയ്യും അതിലേക്ക് ശരിക്കും ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്കാ പൊടി ഇടണം ഇപ്പോ രണ്ട് ഏലക്കാ പൊടിച്ചതാണ് ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ സെറ്റ് ആവണവരേക്ക് ഇളക്കണം കേട്ടോ ഞാൻ ഇവിടെ ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്തത് അപ്പോൾ പാൽ ബോയിൽ ആയ ശേഷം ഞാൻ ത്രൂ ഔട്ട് മിനിമത്തിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ अब निर्णय यूस अब लो हीटल ते मेन इधर नम्बर टेस्टी पाकोव ऐकदेश रेडी आईटी इत सवल कुछ आरण इतने आ पाकोव कंसिस्टें करक्ट वनू कटो अंतम सर्व इं कड़े वांगो अवर नमक तरलो इन यानि इचि कूड़े फैंसी आकटो अब ना वीटल नमुकूम चलो अदान करक्ट कंसिस्टेंसी कटो
ഒരു ടിൻ എടുത്ത് അത് നെയ് കൊണ്ട് ഗ്രീസ് ചെയ്യണം കേട്ടോ. അത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഗ്രീസ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സറിനെ ഇതിലേക്ക് ഒഴിച്ച് ഈവൻ ആയിട്ട് സെറ്റ് ചെയ്ത ശേഷം ഒരു പ്ലേറ്റ് കൊണ്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ 1 അവർ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1 അവർ സെറ്റ് ചെയ്തെടുത്ത പാൽക്കോവ വേണം കേട്ടോ. അടിപൊളി പാൽക്കോവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ അപ്പോൾ ഇത് സെർവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം പെട്ടെന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിക്കുക. ഇപ്പോൾ കണ്ടെയ്നർ ഏതായാലും മതി കേട്ടോ. ഒരു ടിഫിൻ ബോക്സ്, ചെറിയൊരു ടിഫിൻ ബോക്സ് എടുത്താൽ കൂടെ അതിൽ ഗ്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് 1 അവർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നല്ലവണ്ണം സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ 1 അവർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഒക്കുള്ളൂ. ഇപ്പോൾ കേക്ക് മാതിരി വരില്ലല്ലോ. ഇതൊരു ബൗളിൽ അങ്ങനെ എടുത്ത് കഴിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഇച്ചിരി ഫാൻസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നണമല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതുവരെ ഉണ്ടാക്കാത്തവർ ഈ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്താൽ വരുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.